ഹലോ ഗയ്സ്, ദിസ് ഈസ് സജിൽ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സജിൽസ് ടെക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിഗ്നേച്ചർ ലോഗോയിനെ കുറിച്ചാണ്. കുറെ നാൾ മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സിഗ്നേച്ചർ ലോഗോയിനെ കുറിച്ചിട്ട്, എൻ്റെ ചാനലിൽ ഉണ്ടത്. അപ്പോൾ അന്ന് ഞാൻ കുറച്ച് ടെംപ്ലേറ്റ്സ് മാത്രമാണ് തന്നിരുന്നത്. എന്നാൽ ഈ വീഡിയോയിലൂടെ കുറച്ചധികം പുതിയ ടെംപ്ലേറ്റ്സ് ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതിന്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പൊ ഈ സിഗ്നേച്ചർ ലോഗോ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ്. ഏത് ഫ്രീലാൻസിങ് സൈറ്റുകളിലും നിങ്ങൾക്ക് ഇതിന്റെ സർവീസ് ഇടാം. അപ്പോൾ ആദ്യമൊക്കെ സിഗ്നേച്ചർ ലോഗോ ചെയ്തിരുന്നത് ഇല്ലസ്ട്രേറ്റർ ഒക്കെ യൂസ് ചെയ്തിട്ട് വരച്ചിട്ടൊക്കെയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് വരക്കുന്നതിന് പകരം ഒരുപാട് ആ വരക്കുന്ന രീതിയിലുള്ള ഫോണ്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ക്രിയേറ്റ് അല്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതുപോലുള്ള സിഗ്നേച്ചർ ഫോണ്ടുകൾ എൻ്റെ കയ്യിലുണ്ട്. ആ ഫോണ്ടെല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഫ്രീ ആയിട്ട് തരുന്നതാണ്. നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ സർവീസ് നിങ്ങൾക്ക് ഏത് ഫ്രീലാൻസിങ് സൈറ്റുകളിലും ഒരു സർവീസ് ആയിട്ട് തന്നെ ജിഗ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിടാം. അതിലൂടെ അത്യാവശ്യം ഓർഡേഴ്സുമെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ആദ്യ സമയങ്ങളിലെല്ലാം ഞാൻ ഇത് ഒരുപാട് ട്രൈ ചെയ്ത് ഒരുപാട് വർക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സർവീസാണ് സിഗ്നേച്ചർ ലോഗോ എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ കസ്റ്റമറിന്റെ പേര് ഇതിലേക്ക് ആഡ് ചെയ്യാനൊക്കെ സാധിക്കും. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ജോബാണ്. കസ്റ്റമർ ആകെ തരുന്നത് അവരുടെ പേരോ അല്ലെങ്കിൽ കമ്പനി നെയിം ആയിരിക്കും. നിങ്ങളത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ഈ ഫോണിലേക്ക് ആക്കി മാറ്റുക എന്നുള്ള കാര്യം മാത്രമാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അപ്പോൾ വേണ്ടത് ഫോട്ടോഷോപ്പാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. ഫോട്ടോഷോപ്പ് അറിയൊന്നും വേണ്ട, ജസ്റ്റ് കോപ്പി പേസ്റ്റ്. ഞാൻ ഈ കാണിച്ചു തരുന്നത് പോലെ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സിഗ്നേച്ചർ ലോഗോ ആയിട്ട് മാറുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സർവീസ് തന്നെയാണ്. നിങ്ങൾക്ക് മിനിമം ഒരു $5 ഏതൊരു സൈറ്റിലും ചെയ്യാൻ സാധിക്കും. $5 എന്തായാലും നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും ഏറ്റവും മിനിമം. അപ്പോൾ എനിക്ക് $100 വർക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ ചാർജ് ചെയ്തിരുന്നത് $10 ആയിരുന്നു ഒരു വർക്കിന്. എനിക്ക് $100 ഒരാൾ ഒറ്റയ്ക്ക് ഒരു $100 വർക്കൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് ഈ സിഗ്നേച്ചർ ലോഗോ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിഗ്നേച്ചർ ലോഗോസിനെ കുറിച്ചാണ്. കുറേ നാൾ മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഇപ്പോൾ പുതിയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അവർക്കൊന്നും ഇതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാവില്ല സിഗ്നേച്ചർ ലോഗോനെ കുറിച്ച്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം 3-4 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ കൂടിയാണിത്. അപ്പോൾ ഏതൊരു ഫ്രീലാൻസിങ് സൈറ്റിലും നിങ്ങൾക്ക് ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം, ഇദ്ദേഹം ഇപ്പോൾ ടോപ്പ് റേറ്റഡ് സെല്ലറാണ്. ഇദ്ദേഹം ചാർജ് ചെയ്യുന്നത് $25 ആണ് ഈ ഒരു സിഗ്നേച്ചർ ലോഗോക്ക് വേണ്ടിയിട്ട്. അത് 3 ഓർഡർ ഇപ്പോഴും ക്യൂ ഉണ്ട്. ഇദ്ദേഹം ഇവിടെ ചാർജ് ചെയ്യുന്നത് 15, അതുപോലെ തന്നെ 45, 15. അപ്പോൾ $5 സിഗ്നേച്ചർ ലോഗോസ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളൊരു $5 ഇതിൽ നിങ്ങൾക്ക് കാണാം 8 ഓർഡർ ക്യൂ ആണ്. അപ്പോൾ $5 ഓർഡർ നിങ്ങൾ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം ഫോണ്ടുകളാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഇവർ സിഗ്നേച്ചർ ലോഗോ എന്ന് പറയുന്നത് ആദ്യമൊക്കെ ചെയ്തിരുന്നത് ഇല്ലസ്ട്രേറ്റർ പോലുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് വരച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഫോണ്ടുകൾ ഇത് ഗൂഗിളിലൊക്കെ കിട്ടും നിങ്ങൾക്ക്. നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ കുറച്ച് ഫോണ്ടുകൾ തരുന്നുണ്ട് എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ. ഏകദേശം ഇതുപോലത്തെ ഫോണ്ടുകളൊക്കെ നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതെല്ലാം സിഗ്നേച്ചർ ലോഗോസാണ്. അപ്പോൾ നമുക്ക് ഫോട്ടോഷോപ്പിലിട്ട് അതെങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ കൂടിയാണിത്. ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം ഒരു സിഗ്നേച്ചർ ലോഗോ എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുക. ഫോട്ടോഷോപ്പിൽ ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പിൽ ന്യൂ ഫയൽ എടുക്കുക. അതിന് സൈസ് 192010 ഏത് സൈസ് വേണമെങ്കിലും കൊടുക്കാം നിങ്ങൾക്ക്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ തരുന്ന ഈ ഒരു ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്തെടുക്കുക. ഓക്കെ, ടെംപ്ലേറ്റിൻ്റെ PSD ഫയൽ ആയിരിക്കണം നിങ്ങൾ ഓപ്പൺ ചെയ്തെടുക്കേണ്ടത്. ആദ്യം തന്നെ ആ ഫയലിൽ അടങ്ങിയിട്ടുള്ള ലോഗോസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, ഇതൊക്കെ സിഗ്നേച്ചർ ലോഗോസാണ് അല്ലെങ്കിൽ മിനിമൽ ലോഗോസ് എന്ന് പറയും. അപ്പോൾ ഏകദേശം ഇതുപോലത്തെ ഫോണ്ടുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലയൻറ്റിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു ഫോണ്ട് നമുക്ക് ഫോട്ടോഷോപ്പിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ആ ഫോണ്ട്. അപ്പോൾ ഈ ഫോണ്ടൊന്നും നിങ്ങളുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലൊന്നും ഉണ്ടാവില്ല, കാരണം ഇതെല്ലാം പുതിയ ഫോണ്ടുകളാണ്, സിഗ്നേച്ചർ ഫോണ്ടുകളാണ്. നിങ്ങളിപ്പോൾ ഈ ടെക്സ്റ്റ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ എഴുതി കാണിക്കും ഈ ഫോണ്ടിൻ്റെ നെയിമും മറ്റു കാര്യങ്ങളും. അപ്പോൾ ഈ ഫോണ്ടെല്ലാം നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ആദ്യം ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഫയൽ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്, ഫോണ്ട് ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. സാൻറ്റ് എലിയോ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഫോണ്ടാണിത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം സാൻറ്റ് എലിയോ സ്ക്രിപ്റ്റ്.
ഈ ഫോണ്ടിൻ്റെ ലിസ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഈ ടെംപ്ലേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഇത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലൂടെ ഡൗൺലോഡ് ചെയ്യാം. ഡ്രോപ്പ് ബോക്സ് ലിങ്ക് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ചെയ്തുള്ള വീഡിയോയുടെ കൂടെയും ഞാൻ കുറച്ച് ടെംപ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളാകെ ചെയ്യേണ്ടത് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ആ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഡൗൺലോഡ് ഫോർ ഫ്രീ എന്ന് പറയുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ചില വെബ്സൈറ്റിൽ ഇതുപോലെ സൈനപ്പ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു മിനിറ്റിനുള്ളിൽ അത് ഡൗൺലോഡായി താഴെ വരും. അത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഈ കാണുന്ന ഫോണിൻ്റെ എല്ലാം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. അപ്പോൾ ആ പാക്ക് ഫുള്ളും ഇൻസ്റ്റാൾ ചെയ്യുന്നത് നല്ലത്, കാരണം അതിൻ്റെ താഴെ എന്തെങ്കിലും വേറെ ഫോണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി എററൊന്നും കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. മൂന്നോ നാലോ ഫോണ്ടുണ്ടാവും അതിൻ്റെ കൂടെ തന്നെ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലൂടെ രണ്ട് ട്രിക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഒന്ന്, നമുക്കിപ്പോൾ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതല്ലാതെ ഗൂഗിളിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഫോണ്ടുകൾ നമുക്കെടുത്ത് ചെയ്യാൻ സാധിക്കും. അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഫോണ്ട് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഫോണ്ടെല്ലാം ഇവിടെ വന്നിരിക്കുന്നത്, സാൻഡ് എലിയോ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ ക്ലയൻറ്റ് തരുന്ന പേര് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഈ സജിൽ ലത്തീഫ് എന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാം ആ ഫോണ്ടിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം നമ്മളിതുപോലെ ഒന്ന് ക്യാപ്സ് ലോക്കിൽ കൊടുക്കുക. അപ്പോൾ താഴെയുള്ള ഈ ഫോണ്ട് നമുക്ക് വേണ്ടെങ്കിൽ അത് റൈറ്റ് സൈഡിൽ വന്നിട്ട് ഹൈഡ് ചെയ്ത് കളയാം. ഇനി ഈ ഫോണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പോൾ ക്ലയൻറ്റ് ചിലപ്പോൾ എന്തെങ്കിലും കളേഴ്സ് പറഞ്ഞിട്ടുണ്ടാകും ഈ ഫോണ്ടിൽ ആഡ് ചെയ്യാൻ. കളേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളേഴ്സ് നമുക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഫോട്ടോഷോപ്പിൽ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ നല്ല എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ കൊടുക്കുന്നത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് ആ ബ്ലാക്ക് കളറിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഫോണ്ടെല്ലാം എഡിറ്റ് ചെയ്യാൻ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഫോണ്ട് ഫംഗ്ഷൻസ് എല്ലാം എടുത്തിട്ട് അതിനനുസരിച്ച് സ്ട്രോക്കും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇതുപോലെ ഷെയ്ഡും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്ത് അട്രാക്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പക്ഷേ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല, ഇതിനെല്ലാം നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ചാർജ് ചെയ്യാം ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്നിട്ട്. ഓക്കെ, അപ്പോൾ സാധാരണ രീതിയിൽ തന്നെ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ തരുന്ന ഈ ഫോണ്ടിൻ്റെ ലിസ്റ്റ് ഓപ്പൺ ചെയ്തെടുക്കുക, അതിൽ ഏതെങ്കിലും ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുക, പുതിയൊരു ഫയൽ ഉണ്ടാക്കി ഡ്രാഗ് ചെയ്തിടുക. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഗൂഗിളിൽ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ ചെന്നിട്ട് സിഗ്നേച്ചർ ഫോണ്ട് ഡൗൺലോഡ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്കും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി ഡൗൺലോഡ് ചെയ്യാം. ഗൂഗിളിൽ ആയിരക്കണക്കിന് ഫോണ്ട് ഇതുപോലെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫോണ്ട് എടുക്കുക. ഇതെല്ലാം ഹാൻഡ് റിട്ടേൺ ഫോണ്ടുകളാണ്, ആയിരക്കണക്കിന് ഫോണ്ടുകൾ ഇതിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കാണാം ഇതിൽ. ഓക്കെ, ഈ ഒരു ഫോണ്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അതിന് ചെയ്യേണ്ടത് ഡൗൺലോഡ് ചെയ്യുക ഇവിടെ വന്നിട്ട്, ആൻറ്റിന ഡെമോ എന്ന് പറഞ്ഞ ഫോണ്ടാണ്. ഓക്കെ, സേവ് ആയിട്ടുണ്ട്. ഇനി ഈ ടെക്സ്റ്റ് തന്നെ നമുക്ക് ആ ഒരു ഫോണ്ടിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ആകെ സെലക്ട് ചെയ്യുക, ഫോണ്ട് സെലക്ട് ചെയ്യുക ഇവിടെ വന്നിട്ട്, ആൻറ്റിന ഡെമോ. ഓക്കെ, നിങ്ങൾക്ക് കാണാം ആ ഫോണ്ടിലേക്ക് മാറി വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫൈബറിലോ അല്ലെങ്കിൽ ഫൈവ് സ്ക്വിഡിലോ മറ്റേത് ഫ്രീലാൻസിങ് സൈറ്റുകളിലും എടുത്താലും ഈ സെയിം സംഭവം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇദ്ദേഹം ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഫോണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് മോക്കപ്പ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് ആഡ് ചെയ്തിരിക്കുകയാണ്. മോക്കപ്പിൻ്റെ വീഡിയോ ഞാൻ മറ്റൊരു എപ്പിസോഡിൽ കാണിച്ചു തരുന്നതാണ്. ഇത് വളരെ സിമ്പിൾ തന്നെയാണ്, ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് സംഭവമാണ് ഈ മോക്കപ്പ് എന്ന് പറഞ്ഞത്. അതല്ലാതെ നിങ്ങൾക്ക് മറ്റുള്ള സെല്ലേഴ്സിൻ്റെ അക്കൗണ്ട് എല്ലാം എടുത്തു നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം $20 ഇദ്ദേഹം ചാർജ് ചെയ്യുന്നത്. 126 റിവ്യൂസ് ഉണ്ട്, ഏകദേശം 300 ഓർഡറോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ കാണിക്കുന്നതെല്ലാം ഞാൻ ഈ കാണിച്ചു തരുന്ന ഫോണ്ടാണ്, ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫോണ്ടുകളാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. ആകെ ചെയ്തിരിക്കുന്നത് കളർ ചേഞ്ചും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഫോട്ടോഷോപ്പിൽ. അതല്ലെങ്കിൽ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് കളറിൽ തന്നെ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്കിവിടെ കാണാം ഇത് പ്രോ വെരിഫൈഡ് ഒരു സെല്ലറാണ്. ഇദ്ദേഹം ചാർജ് ചെയ്യുന്നത് $750 ഹാൻഡ് റിട്ടേൺ സിഗ്നേച്ചർ ലോഗോക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം യൂസ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഇല്ലസ്ട്രേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പ്രീമിയം ഫോണ്ടുകളായിരിക്കും ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. $750 ചാർജ് ചെയ്യുന്നത്. നിങ്ങൾക്കപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ അറിയാൻ സാധിക്കും, $750 × 74 നോക്കിയിട്ടുണ്ടെങ്കിൽ 55,500 ഇദ്ദേഹം ചാർജ് ചെയ്യുന്നത്. അതിൽ ഫൈവറിൻ്റെ 20% കമ്മീഷൻ
11,200 ഏകദേശം 44,000 രൂപ ഈ ഒരു ഓർഡറിന് അദ്ദേഹം ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ പുതിയ അക്കൗണ്ടൊക്കെയാണ്, ഇത് പ്രോ വെരിഫൈഡ് സെല്ലർ ആയ കാരണം അവർക്ക് തോന്നുന്ന എമൗണ്ട് എല്ലാം ചാർജ് ചെയ്യാൻ സാധിക്കും, അതിന് ഓർഡർ ചെയ്യാനും ആളുകളുണ്ടാവും. നമുക്കൊക്കെ പക്ഷേ പ്രോ വെരിഫൈഡ് ആകാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഡയറക്റ്റ് സെലക്ട് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത് വെരിഫൈഡ് സെല്ലറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോ സെല്ലേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം നിങ്ങൾക്കിവിടെ കാണാം മിക്കതും 10, 15, 20, 40 ഡോളറൊക്കെയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ $5 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഓർഡേഴ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ബയർ വന്ന് ഇതിൽ സെർച്ച് ചെയ്യുമ്പോൾ അദ്ദേഹം സോർട്ട് ബൈ റിലവൻസ് നോക്കും, ബെസ്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ ന്യൂവെസ്റ്റ് അറൈവൽസ് നോക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഗിഗ് ഫ്രണ്ടിൽ വരും. കാരണം ചെറിയ എമൗണ്ട് ആയ കാരണം, അല്ലെങ്കിൽ ഇപ്പോൾ ബയർ ബജറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും $5 നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരും. അപ്പോൾ $5 തന്നെ നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യാം, $10 ചാർജ് ചെയ്യാം. കുറച്ച് ഓർഡേഴ്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു 10-15 ഓർഡേഴ്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് $10 ചാർജ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു സർവീസ് ഓൾറെഡി ഫൈസ്കിഡിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്, നിങ്ങൾക്കിവിടെ കാണാം. സെയിം നിങ്ങൾക്ക് തരുന്ന അതേ ഫോണുകൾ വെച്ചിട്ട് തന്നെ ഞാൻ ഈ ഒരു സർവീസ് ചെയ്യുന്നതാണ് എനിക്ക്. പക്ഷേ മറ്റുള്ള ഓർഡറിൻ്റെ കൂടെ ഞാൻ ഇതിൻ്റെ ആഡും കൂടി കൊടുക്കുമ്പോൾ എനിക്ക് അതിൻ്റെ കൂടെയാണ് ഇതിൻ്റെ ഓർഡർ വരുന്നത്. അപ്പോൾ ഇതിൽ അതിൻ്റെ റിവ്യൂസ് അധികം കാണാൻ സാധിക്കില്ല. പക്ഷേ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ $100 ഓർഡർ എനിക്ക് സിഗ്നേച്ചർ ലോഗോ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഒരു സെല്ലറിൻ്റെ അടുത്ത് നിന്ന്, ഒരു ബയറിൻ്റെ അടുത്ത് നിന്ന് തന്നെ. ഗൂഗിളിൽ നിന്ന് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തന്നു. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്ലയൻറ്റ് തന്നെ ടെക്സ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്ത് ആ ഫോണ്ട് ഇവിടെ നിന്ന് ടി കൊടുത്ത് ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിഗ്നേച്ചർ ലോഗോ ആയിട്ട് മാറുന്നതാണ്. ഇതിൻ്റെ കളേഴ്സ് എല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്ത് മുകളിൽ നിന്ന് എടുക്കുക, ഇതുപോലെ കളർ സെലക്ട് ചെയ്യുക. ഇതൊക്കെ ഒരു വുമൺ ബേസ്ഡ് ഫോണ്ടുകളാണ്. അപ്പോൾ വുമൺ ബേസ്ഡ് ഫോണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പിങ്ക് കളറൊക്കെ കൊടുത്ത് ക്ലയൻറ്റിനെ ഒന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടിപ്പും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ക്ലയൻറ്റ് ഒരു ബ്ലാക്ക് ലോഗോ ആണ് ഓർഡർ ചെയ്തതെന്ന് വിചാരിക്കുക. നിങ്ങളപ്പോൾ ഇതുപോലെ ഒരു ബ്ലാക്ക് ലോഗോയും അതുപോലെ എന്തെങ്കിലും ഒരു കളേഴ്സ് ആഡ് ചെയ്ത് മറ്റൊരു ലോഗോയും കൂടി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ സന്തോഷമാവും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പോസിറ്റീവ് റിവ്യൂസും കൂടുതൽ ടിപ്പും എല്ലാം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ചെയ്യേണ്ട വലിയ പണിയൊന്നുമില്ല, കളർ ചേഞ്ച് ചെയ്യാൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക, ആ കളർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക, ഇത്രേ ഉള്ളൂ ചെയ്യേണ്ടത്. അതിനുശേഷം ഫയലിൽ പോയിട്ട് സേവ് ആസ് കൊടുക്കുക. ഇതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത രീതിയിലായിരിക്കണം ക്ലയൻറ്റിന് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഫയലിൽ സേവ് ആസ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ PNG സെലക്ട് ചെയ്യണം. ഓക്കെ, PNG ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ. സേവ് ചെയ്യുന്ന സമയത്ത് PNG എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ PNG എന്നുള്ള ഓപ്ഷൻ കാണുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഒരു ഫയൽ ഞാൻ എടുത്തിരിക്കുന്നത് CMYK ഫോർമാറ്റിലാണ്. ഇപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ RGB ഫോർമാറ്റിലായിരിക്കും. RGB ആണെങ്കിൽ ഡയറക്റ്റ് PNG ആയിട്ട് ചെയ്യാം. എങ്ങാനും PNG ഫയൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളാകെ ചെയ്യേണ്ടത് ഇമേജിൽ മോഡ് എടുക്കുക. ഓക്കെ, ഇമേജിൽ മോഡ് ദെൻ RGB സെലക്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ ഡയറക്റ്റ് എടുക്കുമ്പോൾ RGB ആയിരിക്കും വരുന്നത്. എൻ്റെ ഇപ്പോൾ ഞാൻ CMYK ആയത് കാരണമാണ് ഈ കാണിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സേവ് ചെയ്യാം. ഇനി നമ്മൾ ഫയലിൽ സേവ് ആസ് കൊടുത്ത് ഫോർമാറ്റ് സെലക്ട് ചെയ്യുമ്പോൾ PNG അവിടെ വന്നിട്ടുണ്ടാവും. ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് PNG. ഓക്കെ, ഇതായിരിക്കണം നിങ്ങൾ സേവ് ചെയ്യേണ്ടത്. കാരണം ബാക്ക്ഗ്രൗണ്ട് പാടില്ല നമ്മൾ കൊടുക്കുന്ന ഫയലിന്. അവർക്കിപ്പോൾ എന്തെങ്കിലും വെബ്സൈറ്റിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോസ്റ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യാനായിരിക്കും സിഗ്നേച്ചർ ലോഗോ മെയിൻലി അവർ പേർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ തന്നെ നിങ്ങൾ ഫോട്ടോഷോപ്പിലിട്ടിട്ട് ചെയ്യുക. വളരെ സിമ്പിൾ പ്രോസസ്സാണ്, 2-3 മിനിറ്റിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 ദിവസം നിങ്ങൾ കൊടുക്കുക ഗിഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ വൺ ഡേ ഡെലിവറി ഒരു $5 എക്സ്ട്രാ കൂടി ചാർജ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ സിഗ്നേച്ചർ ലോഗോൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത് ഗ്രാഫിക് ഡിസൈൻ, അതുപോലെ തന്നെ സബ് കാറ്റഗറി ലോഗോ ഡിസൈൻ ആണ്. ഇത് തന്നെ നിങ്ങൾ കൊടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എപ്പോഴും പറയാറുള്ള പോലെ നല്ലൊരു ഡിസ്ക്രിപ്ഷൻ, മറ്റുള്ള ഏതെങ്കിലും ഒരു നല്ല സെല്ലറിൻ്റെ ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ കീവേഡാണ് അല്ലെങ്കിൽ ടാഗാണ്. ടാഗ് നിങ്ങൾ കൊടുക്കേണ്ടത് ഇത് തന്നെ കൊടുത്തോളൂ, സിഗ്നേച്ചർ ലോഗോ ഹാൻഡ് റിട്ടൺ ഡിസൈൻ ഹാൻഡ് മെയ്ഡ്. ഇത് തന്നെ നിങ്ങൾ കൊടുത്താൽ മതി. ടാഗ് സെക്ഷനിൽ നിങ്ങൾക്ക് കാണാം നല്ല നല്ല റിവ്യൂസാണ്, എല്ലാം 5-സ്റ്റാർ റിവ്യൂസാണ് ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. 2,268 റിവ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. ഏകദേശം ഒരു 4,000 ഓർഡേഴ്സ് ഇതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതും $15 ബേസിക് പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ അറിയാൻ സാധിക്കും എന്ത് എമൗണ്ട് ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു ഗിഗ് വെച്ചിട്ടെന്നുള്ളത്. സോ എല്ലാവരും ഈ ഒരു ഗിഗ് ട്രൈ ചെയ്ത് നോക്കുക. വളരെയധികം ഡിമാൻഡുള്ളതും അതുപോലെ തന്നെ അധികം കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു ഗിഗാണ്. എല്ലാവർക്കും അറിയില്ല സിഗ്നേച്ചർ ലോഗോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതിനൊക്കെ കുറിച്ച്. അപ്പോൾ ഈ രണ്ട് ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക ആ ലിങ്കിൽ നിന്ന് ഫോട്ടോഷോപ്പ് PSD ഫയൽസ്. ഇനിയിപ്പോൾ ഫോട്ടോഷോപ്പ് ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കും മറ്റു വഴിയുണ്ട്. വേർഡ് ഫയൽ എടുക്കുക. നിങ്ങൾ വേർഡ് ഫയൽ എടുത്തിട്ട് ക്ലയൻറ്റ് തരുന്ന ആ ഒരു നെയിം ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക.
ഫോണ്ട് ഒന്ന് വലുതാക്കി കൊടുക്കുക. ഇനി ആകെ ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആ ഒരു ഫോണ്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ആൻറ്റിന ഡെമോ എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഫോണ്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പേജ് ലേഔട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓറിയൻറ്റേഷൻ മാറ്റി കൊടുക്കാം, ലാൻഡ്സ്കേപ്പ് ആക്കി കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഫോട്ടോഷോപ്പ് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ വേർഡ് ഫയലിൽ ഇത് ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ട് കൊടുക്കാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഗിഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ കൊടുക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫയല് PDF ഫയലായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് കൊടുക്കുക. കാരണം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ നമുക്ക് വേർഡ് ഫയലിൽ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സേവ് ആസ് ടൈപ്പിൽ വന്നിട്ട് PDF സെലക്ട് ചെയ്യുക. ഓക്കെ, PDF ഫയൽ അപ്പോൾ ഹൈ ക്വാളിറ്റി ഫയലായിട്ട് അവർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട് PDF ഫയലായിട്ട്. നമുക്ക് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ഫയൽ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഫോട്ടോഷോപ്പ് ഉള്ള ആളുകൾ തീർച്ചയായിട്ടും ഫോട്ടോഷോപ്പ് തന്നെ യൂസ് ചെയ്യുക. ഇല്ലാത്ത ആളുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ ആളുകൾ ഗിഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം അതിലെഴുതണം PDF ഫയലായിട്ടായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്ലയൻറ്റ് ചിലപ്പോൾ സമ്മതിക്കില്ല. ഏറ്റവും സിമ്പിൾ ഫോട്ടോഷോപ്പ് തന്നെയാണ്. ഫോട്ടോഷോപ്പ് അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള സോഫ്റ്റ്വെയർ ഒന്നുമല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ഗൂഗിളിൽ പോയിട്ട് പോർട്ടബിൾ വേർഷൻ ഇല്ലാത്തവരുണ്ടെങ്കിൽ പോർട്ടബിൾ വേർഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക, എന്നിട്ട് ഇതുപോലെ ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സർവീസ്, യാതൊരു സ്കിൽസും ഇല്ലാത്ത ആളുകൾക്ക് ഈ ഒരു സർവീസ് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് കൂടിയാണ് ഈ സിഗ്നേച്ചർ ലോഗോ ക്രിയേഷൻ. അപ്പോൾ റിക്വയർമെൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കൊടുക്കേണ്ടത് പ്ലീസ് പ്രൊവൈഡ് യുവർ ടെക്സ്റ്റ് ഫോർ ക്രിയേറ്റിംഗ് സിഗ്നേച്ചർ ലോഗോ എന്ന് കൊടുക്കുക. റിക്വയർമെൻറ്റ് സെക്ഷൻ എല്ലാവർക്കും ഡൗട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, പ്ലീസ് പ്രൊവൈഡ് യുവർ ടെക്സ്റ്റ് ഫോർ ക്രിയേറ്റിംഗ് സിഗ്നേച്ചർ ലോഗോ എന്നാണ് റിക്വയർമെൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കൊടുക്കേണ്ടത്. ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം സാധാരണ രീതിയിൽ നമ്മൾ ഫൈവറിലോ അല്ലെങ്കിൽ ഫൈസ്കിളിലോ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ. ഇനിയിപ്പോൾ ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ, ഫൈവറിനെ കുറിച്ച് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ, ഫൈസ്കിളിനെ കുറിച്ച് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ, അതിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വീഡിയോസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ കാണുക എങ്ങനെ ഗിഗ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ആ ലിങ്കിൽ അവൈലബിൾ ആണ്. അതുകൂടി ചെക്ക് ചെയ്യുക പുതിയ സബ്സ്ക്രൈബേഴ്സ്. ഇനിയൊരു എക്സ്ട്രാ ബോണസ് ടിപ്പ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഗിഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്ട്രാസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷൻ കൊടുക്കാം. അതായത് ഐ വിൽ ആഡ് ദി സിഗ്നേച്ചർ ലോഗോ ഓൺ യുവർ ഫോട്ടോ എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. അതായത് ക്ലയൻറ്റ് നമുക്കൊരു ഫോട്ടോ പ്രൊവൈഡ് ചെയ്യും, അതിൽ താഴെ സിഗ്നേച്ചറായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. അതിന് വേണമെങ്കിൽ $10 എക്സ്ട്രാ നമുക്ക് ചാർജ് ചെയ്യാം. അത് ഇപ്പോൾ ഫോട്ടോഷോപ്പിൽ ചെയ്യാൻ വളരെ ഈസിയാണത്. ആകെ നിങ്ങൾ ആ പിക്ചർ എടുക്കുക, എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ലോഗോ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആ ഒരു ഫോണ്ടിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ചെറുതാക്കി കൊടുക്കുക. ഇപ്പോൾ ഫീച്ചേഴ്സൊന്നും വേണ്ടെങ്കിൽ നമുക്കിതിൻ്റെ എഫക്റ്റ് എല്ലാം ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതുപോലെ ഒരു സിഗ്നേച്ചർ ലോഗോ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ അവർ പറയുന്ന കളറോ അല്ലെങ്കിൽ നമുക്ക് കണ്ടാൽ ലുക്കുള്ളൊരു കളറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ. അപ്പോൾ ക്ലയൻറ്റ് ഒരു പിക്ചർ തരികയാണെങ്കിൽ അതിൽ അവരുടെ ഈ സിഗ്നേച്ചർ ലോഗോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കൊടുക്കാം. ഇപ്പോൾ ക്ലയൻസ് എന്ന് പറഞ്ഞാൽ അവർ കൂടുതലും ഫോട്ടോഷോപ്പൊന്നും യൂസ് ചെയ്യാൻ അറിയാത്ത ആളുകളായിരിക്കും. അവരിപ്പോൾ പ്രോഡക്റ്റ്സ് ലോഞ്ച് ചെയ്യുന്ന ആളുകളായിരിക്കും, മറ്റുള്ള കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ടൈം ഇല്ലാത്ത കാരണം നമ്മൾ ഇതുപോലുള്ള ഫ്രീലാൻസേഴ്സിനെ അവർ ബന്ധപ്പെടും, നമ്മൾ ഇതുപോലെ ഒരു സംഭവമൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവ് ആസ് കൊടുത്ത് PNG JPG ആയിട്ട് സേവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു ബോണസായിട്ട് നമുക്ക് ഇതുകൂടി ചെയ്യാൻ സാധിക്കുന്നതാണ്. എക്സ്ട്രാ സെക്ഷനിൽ ഇതുകൂടി നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സായി ഷെയർ ചെയ്യുക. ഇനി ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും എന്നെ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.